ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മസാലക്കറി ഐറ്റം വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് വിരലിട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള ഇതോട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്നോ നാലോ വെണ്ടയ്ക്ക ഉണ്ടാവുമല്ലോ, മീഡിയം സൈസിലുള്ള വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വെണ്ടയ്ക്കയുടെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ വിട്ട് വിട്ട് വരുമല്ലോ. ഇതാ ഈ ഒരു പരുവത്തിലായാലും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാലക്കറിയാണ്. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂണോളം കടുകും, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. എൻ്റെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇപ്പം മസാലപ്പൊടികളുടെ കളറൊക്കെ മാറി സ്മെല്ലൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ സമയമൊന്നും ഒന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പച്ചമുളകൊന്നും ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അത് ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി കറിയാട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റവിടെ പിന്നെ കാണാം. ബൈ, താങ്ക് യു.